Hello friends, welcome back to my channel. ഈ വർഷം എൽ ബി എസ് ബിഎസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സിക്സ് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നാളെ മുതൽ 21/9/2023 മുതൽ ആരംഭിക്കുന്നതാണ്. ഇതുവരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളും നിങ്ങളെ സിക്സ് അലോട്ട്മെന്റിൽ പരിഗണിക്കാനായിട്ട് പുതിയ ഓപ്ഷൻസ് നൽകേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയതായി വന്ന നഴ്സിംഗ് കോളേജുകളുടെയും സീറ്റുകളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി, വയനാട്, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലാണ് പുതിയതായിട്ട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ വന്നിരിക്കുന്നത്. ഏകദേശം 500 സീറ്റുകളാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ വന്നിട്ടുള്ളത്. ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് സിമെറ്റ്. സിമെറ്റിൻ്റെ അണ്ടറിലും നിരവധി സീറ്റുകൾ വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ കോളേജുകൾ ചെക്ക് ചെയ്യുക. ഓരോ കോളേജിലും 60 സീറ്റുകൾ വീതമാണ് വന്നിട്ടുള്ളത്. ഈ 60 സീറ്റുകളിലേക്കും എൽ ബി എസ് വഴിയാണ് അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടുന്നത്. നിലവിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഗവൺമെൻറ് കോളേജ് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ അഡ്മിഷനൊന്നും എടുക്കാതെ ഇരിക്കുന്ന കുട്ടികൾക്കും ഇത് നല്ലൊരു അവസരമാണ്. ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് എൻ ഒ സി വേണോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. എൻ ഒ സിയും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏകദേശം 20 കോളേജുകൾ ഈ വർഷം ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓൾറെഡി ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് പല കുട്ടികളും ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പളുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് വേറൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. കാരണം നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ നിങ്ങളുടെ ഫീയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഫീയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.